അപ്പൂപ്പ ഇത് നോക്ക്, എന്റെ വാച്ച് പൊട്ടിപ്പോയി. അത്രയേ ഉള്ളൂ? അതൊരു ചെറിയ കാര്യമല്ലേ, നമുക്കൊരു പുതിയത് വാങ്ങാം. എനിക്ക് ഈ വാച്ച് തന്നെ വേണം, എനിക്കിത് ഭയങ്കര ഇഷ്ടായിരുന്നു. പുതിയത് വാങ്ങുന്നതും നിനക്കിഷ്ടമാകും. വരൂ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥ കേൾക്കാം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു തേനീച്ച ഒരു വീടിനകത്തേക്ക് കയറി. എന്റെ വലിയ വീടായത്? എന്താ അത്? വാവ്, ഇങ്ങനത്തെ ഒരു പൂവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. വാവ്, എത്ര മനോഹരമായിരിക്കുന്നു. ആഹാ, ഈ മനോഹരമായ പൂവിൽ ഞാൻ എന്റെ വീടുണ്ടാക്കും. അങ്ങനെ ആ തേനീച്ച പൂവിനകത്ത് താമസം ആരംഭിച്ചു. പൂവിന്റെ ഇതളുകളിലൂടെ അതിനകത്തേക്ക് കടന്നു വന്ന മഞ്ഞ വെളിച്ചം നല്ല സുഖമുണ്ടായിരുന്നു. വളരെ മൃദുലമായ ആ പൂവിന്റെ അകത്ത് തേനീച്ച അങ്ങനെ കിടന്നു. പക്ഷേ ഒന്നും എപ്പോഴും നിലനിൽക്കില്ലല്ലോ. അയ്യോ, എന്റെ വീടിന് ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ പൂവ്, എന്റെ വീട്. ഈ പൂക്കളെല്ലാം ചീത്തയായി, കളയാൻ സമയമായല്ലോ. അയ്യോ, എന്റെ വീട് പോയല്ലോ. ഈ സംഭവത്തിന് ശേഷം തേനീച്ച വളരെ ദുഃഖിതയായിരുന്നു. ആ വീടിനെ തേനീച്ച വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൂവിനകത്ത് നിന്ന് പുറത്തേക്കേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓ, ഇവിടെ ഇരിക്കായിരുന്നു. എവിടെയായിരുന്നു നീ? എല്ലാരും നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുവാ. പോടാ അവിടുന്ന്. ആഹാ, നിനക്കെന്തോ നഷ്ടപ്പെട്ടത് പോലുണ്ടല്ലോ. അതിന് നിനക്കണ്ടാ, നീ പോടാ. നീ വിഷമിക്കണ്ട, ഇപ്പൊ നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും ഇതിലും നല്ലത് തീർച്ചയായും നിന്റെ അടുത്തെത്തും. അവൻ എന്തറിയാം, എന്റെ വീടിനെ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ആഹാ, എത്ര മനോഹരമായ ദിവസം, പുതിയ പൂക്കൾ വെക്കാൻ സമയമായല്ലോ. ഹായ്, എന്തായത്? ആഹാ, ഇതെന്റെ പഴയ വീടിനേക്കാൾ എത്ര മനോഹരമാണ്. ഇതാണ് എന്റെ പുതിയ വീട്. ഇപ്പോ കണ്ടില്ലേ, ഒന്ന് പോയി കഴിഞ്ഞാൽ പുതിയതും അതിലേറെ നല്ലതുമായ മറ്റൊന്ന് വന്നു ചേരും. പേടിക്കണ്ട, മനസ്സിലായോ? ശരിക്കും അപ്പൂപ്പ? തീർച്ചയായും. ശരി, ഇനി നമുക്ക് പോയി പുതിയൊരു വാച്ച് വാങ്ങാം. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.